വെൽക്കം ട്രൂ ലൈസ് നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. രണ്ടര മാസക്കാലമായി പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ രാപ്പകലെന്നില്ലാതെ സമരം ചെയ്യുകയാണ്. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്തി ലിസ്റ്റുകൾ തള്ളിയപ്പോൾ ഇരുട്ടിലായത് ഒരു കൂട്ടം യുവത്വത്തിൻ്റെ ജീവിതമാണ്. ഉറക്കമൊഴിഞ്ഞും കൂലിപ്പണിയെടുത്തും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ കേട്ടും അവർ നേടിയെടുത്ത സ്വപ്നമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ യുവജന വഞ്ചന അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ലോങ് മാർച്ച് നടത്തുന്നത്. പി എസ് സി റാങ്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കാരക്കോണം സ്വദേശി അനുവിൻ്റെ വസതിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. അനുവിൻ്റെ അമ്മ സമരപതാക ക്യാപ്റ്റന് കൈമാറി. എ ഐ സി സി അംഗം അൻസജിത റസൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റിന്റെ കണ്ണു തുറക്കുന്ന, ഇതിന് അധികാരികളുടെ കണ്ണു തുറക്കുന്നതിന്, ഈ സമൂഹത്തിലെ ജനങ്ങളുടെ കണ്ണു തുറക്കുന്നതിന്, നമുക്കെതിരെ നിൽക്കുന്നവരുടെ കണ്ണു തുറക്കുന്നതിനുള്ള ഒരു സാഹചര്യമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ലോങ് മാർച്ചിന് എല്ലാവിധ ആശംസകളും. യുവമോർച്ച നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ചന്ദ്രൻ, റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധി വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് അനുവിന്റെ വീട്ടിൽ നമ്മളിവിടെ വന്നത്. സാധാരണ ഒരു റാങ്ക് പട്ടികയിൽ 100-ൽ അകത്ത് ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് തൊഴിലവസരം കിട്ടും, അല്ലെങ്കിൽ ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ 100-ൽ അകത്ത് എക്സൈസ് റാങ്ക് ലിസ്റ്റിൽ 100-ൽ അകത്ത് വന്നിട്ട് പോലും കേരളത്തിൽ തൊഴിൽ കിട്ടാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞത് അനുവിന്റെ ആത്മഹത്യയോടുകൂടിയാണ്. ഇപ്പോൾ ഇത് പി എസ് സി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെയെങ്കിലും തങ്ങളുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുന്ന ഈ സമയത്ത് പി എസ് സി ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന ഈ ലോങ് മാർച്ച് ഇടതുപക്ഷ സർക്കാരിനെ ഏൽക്കുന്ന വൻ പ്രഹരമാണെന്നതിൽ സംശയമില്ല. ഇന്ന് ബാലരാമപുരത്ത് സമാപിക്കുന്ന ലോങ് മാർച്ച് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരും. സമാപന സമ്മേളനം നടൻ ജഗദീഷ് ഉദ്ഘാടനം ചെയ്യും. എന്നിരുന്നാലും ഇവരുടെ പ്രതിഷേധം വേണ്ടപ്പെട്ട അധികാരികൾ കാണുകയും അറിയുകയും വേണം. അവരുടെ അവകാശമാണ്, അത് നൽകുക തന്നെ ചെയ്യണം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.